രാജ്യത്തെ കോവിഡ് സാഹചര്യം വരും മാസങ്ങളിൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണതോതിൽ സജ്ജമാകണമെന്നും സുപ്രീം കോടതി. ഡൽഹിയിലെ കോവിഡ് സാഹചര്യത്തിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിയ ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി സർക്കാരിന് നിർദ്ദേശം നൽകി. എല്ലാ സംസ്ഥാനങ്ങളും വ്യാഴാഴ്ചയോടെ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. അതേസമയം രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 91 ലക്ഷം കടന്നു. കോവിഡ് നിയന്ത്രണവും മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഭൂതാൽപര്യ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച്. രണ്ടാഴ്ചയായി ഡൽഹിയിലെ കോവിഡ് സാഹചര്യം രൂക്ഷമായെന്ന് കോടതി നിരീക്ഷിച്ചു. ഗുജറാത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ജസ്റ്റിസ് എം ആർ ഷാ ചോദിച്ചു. രാജ്യത്ത് കേസുകൾ വർദ്ധിക്കുകയാണെന്നും ഡിസംബറിലെ സാഹചര്യം കൂടി മുന്നിൽ കാണണമെന്നും ജസ്റ്റിസ് സുഭാഷ് റെഡ്ഡി മുന്നറിയിപ്പ് നൽകി. എല്ലാ സംസ്ഥാനങ്ങളും വ്യാഴാഴ്ചയോടെ കോവിഡ് സാഹചര്യം അറിയിക്കണമെന്നും ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് 24 മണിക്കൂറിനിടെ 44,059 പോസിറ്റീവ് കേസുകളും 511 മരണവും റിപ്പോർട്ട് ചെയ്തു. 99.69% രോഗമുക്തി നിരക്ക്. രാജസ്ഥാൻ ആരോഗ്യമന്ത്രി രാഘു ശർമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സുപ്രീംകോടതി ഭരണവിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ കോവിഡ് ബാധിച്ചു മരിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന കൂടിക്കാഴ്ച നടത്തും. MP പ്രദീപ് കുമാർ, 24 ഡൽഹി.